examiner family. So, you all are accountancy exam and cut up preparation. So, what is the exam? We have a double column cash book in the preparation. Okay? For me, double column cash book, there is a doubt area in the contra entries. This contra entry is complete set in this video. Okay? Ready? Now, we are going to correct the answer. So, in this video, just a question on the workout. Okay, ready? First of all, we have a double column cash book. We have a cash related transactions record. We have a cash book. In this cash book, there are three types: single column, double column, and petty cash book. So, double column cash book is cash related item, bank related item, and record. Okay, so this is the point of business point of view. Cash ആയിക്കോട്ടെ ബാങ്ക് ആയിക്കോട്ടെ രണ്ടും അസറ്റ് ആണ് സോ അസറ്റിന്റെ കേസിൽ നമ്മൾ പഠിച്ചുള്ള റൂൾ എന്തായിരുന്നു എന്താണ് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെയാണ് നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വരുന്നത് അല്ലെങ്കിൽ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് വരുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാ റിസീപ്റ്റുകളൊക്കെ ഡെബിറ്റ് ചെയ്യണം എപ്പോഴൊക്കെയാണോ കയ്യിലേക്ക് ക്യാഷ് വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഡെബിറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ എന്താണ് എല്ലാ പേയ്മെന്റ്സും അല്ലേ ബൈ ചെക്ക് ആയിക്കോട്ടെ ക്യാഷ് ആയിക്കോട്ടെ എല്ലാ പേയ്മെന്റ്സും നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുകയും വേണം ഓക്കെ ഇതാണ് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ചെയ്തത് ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ പ്രിപ്പറേഷൻ വരുന്ന സമയത്ത് സാധാരണ കുറച്ച് എൻട്രീസ് മാത്രമല്ല നമുക്ക് വരാറുള്ളത് കോൺട്രാ എൻട്രീസ് കൂടെ ഉണ്ടാകാറുണ്ട് അല്ലേ സോ എന്താണ് മക്കളെ കോൺട്രാ എൻട്രി എന്ന് പറയാ ഇത്രയേ ഉള്ളൂ ഒരു ട്രാൻസാക്ഷന്റെ ഫലമായിട്ട് അത് ക്യാഷിനെയും ബാങ്കിനെയും ഒരുപോലെ ഇത് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എൻട്രീസ് ആണ് കോൺട്രാ എൻട്രീസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ കോൺട്രാ എൻട്രിക്കുള്ള എക്സാമ്പിൾ എന്തൊക്കെയാണ് വരുന്നത് ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എങ്ങനെയാണത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ലോജിക്കലി ഞങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രം മതി വേറൊരു കഥയും ഇതിലില്ല അതായത് നമുക്കറിയാം നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് ബാങ്ക് ഉണ്ട് റെഡി ഇപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് ഒരു 50,000 റുപ്പീസ് ഉണ്ട് ബാങ്കിൽ ഒരു ഡെപ്പോസിറ്റ് ആയിട്ട് 20,000 റുപ്പീസ് ഉണ്ട് എന്ന് വിചാരിക്കാം ആ ഒരു സമയത്ത് നമ്മൾ ക്യാഷ് കൊണ്ടുപോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു നമ്മുടെ കയ്യിലുള്ള 50,000 രൂപയുണ്ട് അല്ലേ ഈ 50,000 രൂപയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ് 20,000 രൂപ എടുത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക 50,000 രൂപ ബാങ്ക് ക്യാഷ് ബാലൻസ് ഉണ്ടായിരുന്നു അതിൽ 20,000 രൂപ നമ്മൾ കൊണ്ടുപോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു സോ കയ്യിലുള്ള ക്യാഷ് ബാലൻസിന് എന്ത് സംഭവിച്ചു കയ്യിലുള്ള ക്യാഷ് പോയില്ലേ കയ്യിലുള്ള ക്യാഷ് പോയി ഇപ്പം നമ്മളുടെ കയ്യിൽ എത്രയേ ഉള്ളൂ 30,000 റുപ്പീസേ ഉള്ളൂ ഇനി ബാങ്കിന് എന്താ സംഭവിച്ചത് ബാങ്കിൽ പൈസ ഉണ്ടായിരുന്നു 20,000 റുപ്പീസ് ഉണ്ടായിരുന്നു പിന്നെ കൂടാതെ ഒരു 20,000 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ 20,000 കൂടി അല്ലെ 20,000 ആഡ് ആയി ഇപ്പം കയ്യിൽ എത്ര രൂപയുണ്ട് 40,000 റുപ്പീസ് ഉണ്ട് റെഡി അപ്പൊ ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി സംഭവിച്ചിട്ടുള്ളത് കയ്യിലുള്ള ക്യാഷ് കുറഞ്ഞു ബാങ്കിന് ഡെപ്പോസിറ്റ് കൂടി സോ ഇനി ആ റോൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി നോക്കിയേ ക്യാഷ് ബാങ്ക് രണ്ടും അസറ്റ് ആണെന്ന് പറഞ്ഞു കൂടുന്ന അസറ്റിന് നമ്മൾ ഡെബിറ്റ് അല്ലേ ചെയ്യേണ്ടത് സോ ബാങ്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം കുറയുന്ന അസറ്റിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്യണം അല്ലേ സോ ക്യാഷിനെ ക്രെഡിറ്റും ചെയ്യണം അതായത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിൽ ബാങ്കിന്റെ കോളത്തിലും ക്രെഡിറ്റ് സൈഡിൽ ക്യാഷിനെ കോളത്തിൽ വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻ എങ്ങനെയാണ് നമുക്ക് റെക്കോർഡ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് റുപ്പീസ് 20,000 സോ ബാങ്കിന് കിട്ടിയ കാരണം ബാങ്കിന് ഡെബിറ്റ് ചെയ്യണം ഓക്കെ ഇതാണ് നമ്മുടെ ഡെബിറ്റ് സൈഡ് ഡെബിറ്റ് സൈഡിൽ ബാങ്കിന്റെ കോളത്തിൽ 20,000 എഴുതാം അതുപോലെ തന്നെ എന്താണ് ക്രെഡിറ്റ് സൈഡിൽ ക്യാഷിന്റെ കോളത്തിൽ 20,000 റുപ്പീസ് എഴുതാം ഓക്കെ അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ബാങ്കിന്റെ കോളത്തിലാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ ഇവിടെ നമ്മൾ എഴുതുന്ന സമയത്ത് എന്ത് എഴുതണം ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതണം ക്യാഷ് എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാനായിട്ട് ദെൻ ക്യാഷിന്റെ കോളത്തിൽ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതണം ബൈ ബാങ്ക് ഓക്കെ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതണം സോ ഇതെന്താണ് കോൺട്രാ എൻട്രി ആണ് ഇത് കോൺട്രാ എൻട്രി ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ലെഡ്ജർ ഫോളിയോന്റെ കോളത്തിൽ ദാ സി എന്ന് പറഞ്ഞ് നോട്ട് ചെയ്യാം ഓക്കെ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു സോ ഇന്നാണ് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ആണ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിൽ ബാങ്കിന്റെ കോളത്തിലും ക്രെഡിറ്റ് സൈഡിൽ ക്യാഷിന്റെ കോളത്തിലും റെക്കോർഡ് ചെയ്യുക ഓക്കെ ദെൻ അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ അടുത്തൊരു എക്സാമ്പിൾ എന്താണ് ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് റുപ്പീസ് 5,000 അതായത് നേരത്തെ പോലെ തന്നെ നമുക്ക് നോക്കി നോക്കാം ക്യാഷ് ഉണ്ടായിരുന്നു ബാങ്ക് ഉണ്ടായിരുന്നു റെഡി ഇപ്പോൾ 10,000 റുപ്പീസ് ക്യാഷ് ഉണ്ടായിരുന്നു ബാങ്കിലും 10,000 റുപ്പീസ് ക്യാഷ് ഉണ്ടായി ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു
Okay, in this time, we are going to withdraw from the bank 5,000 rupees. So, bank 10,000 is 5,000 withdraw. 5,000 withdraw jayin boda, bank balance koranyo 5,000 day baaki yullu. Inni, ee pais namda kai leki vannu, ele cash balance koodi, 5,000 day cash balance koodi, cash etri aayi, 15,000 aayi. Okay, appada, ivada enda sambhavichathu, bank balance koranjittundu, adu pole thanne cash balance increase cheyidittundu. Inni, aa rule nu apply cheythu nokki, okay, koodunna asset edaanu? Cash anale, adukonde cash ne debit cheya. Koranja asset bank aanu, bank ne credit cheyunu. Adayithu double column cash book prepare cheyna samayathu endu cheyanam, debit side il cash inde column ilum credit side il bank inde column ilum record cheya. Okay, appo adu namukku record cheya. Ready, debit side il cash inde column il alle, adu pole thane credit side il bank inde column il record cheya. Angane ezhuthumbo nammal endum varittu venam ezhuthanayittu, cash inde column il anengil evide ezhuthumbol to bank ennu varittu ezhuthanam, and then bank inde column il ezhuthumbol nammal endana buy cash ennu varittu ezhuthanam. Idu oru contra entry aanu. So ledger folio inde column il c ennu varna note cheyyum cheya. Okay, clear anallo. Ini ningal endu cheya, ee oru double column cash book inde basis il oru question work out cheythu nokkiyokka. Edoru transaction undagumbodum adu logically onnu sinthichu kaniyal madi, illade ningal idu debit cheyanam idu credit cheyanam angane by heart cheythu padichu kaniyal seriyavilla. Edoru concept padikkumbodum adinde logically chinthichu manasilakki cheyanayittu shramichu kaniyal oru karyam namukku valiya seal undavilla. So contra entry ellarku set aayidu miss vishwasikkana. Angane anengil da adutha oru video il namukku kaanam. Ellarum maximum friends like okke share cheya. அதுபோல் தன்னை வீடியோ லைக்கும் செய்யா.